ഹായ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയിലെ ചാപ്റ്റർ നമ്പർ ത്രീ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തു വരുന്നത് ഒരു പുതിയ പാർട്ണറെ സ്ഥാപനത്തിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു അക്കൗണ്ടൻ്റ് ചെയ്യേണ്ട വിവിധ വർക്കുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ വാലുവേഷൻ ഓഫ് ഗുഡ്വിൽ ആൻഡ് ഇറ്റ്സ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ട്രീറ്റ്മെൻറ് ഓഫ് ഗുഡ്വിൽ ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റീവാലുവേഷൻ ഓഫ് അസെറ്റ്സ് ആൻഡ് റീ അസസ്മെൻറ് ഓഫ് ലാബിലിറ്റീസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ റിസർവ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യുന്നത് ഏതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് തുടങ്ങിയതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൂടാതെ ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം തയ്യാറാക്കുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തെല്ലാം മാറ്റങ്ങളാണുള്ളത് അതുപോലെ പുതിയ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് അഡ്ജസ്റ്റ്മെൻറ് ഓഫ് പാർട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് അതായത് ഒരു പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാ പാർട്ട്നേഴ്സും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പുതിയ പാർട്ണർ കൂടി ഉൾപ്പെട്ട പുതിയ ഫേമിൽ എല്ലാ പാർട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് അവരവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റൈ റൈറ്റിൻ്റെ സെയിം പ്രൊപ്പോർഷനിൽ ആയിരിക്കണം എന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടായേക്കാം അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഏത് ഇത് ചെയ്യുന്നത് എന്ന് നമുക്കൊരു എക്സാമ്പിൾ പരിശോധിച്ചുകൊണ്ട് മനസ്സിലാക്കാം എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ദ ഡിസൈഡ് ടു അഡ്മിറ്റ് സി ആസ് എ പാർട്ട്ണർ ഫോർ വൺ ബൈ തേർഡ് ഷെയർ ഹി ബ്രിങ് സൊപ്പീസ് എയ്റ്റി തൗസൻഡ് ആസ് ഹിസ് ക്യാപിറ്റൽ ആൻഡ് നെസസറി എമൗണ്ട് ഓഫ് ഗുഡ് വിൽ എയും ബിയും പാർട്ട്നേഴ്സ് ആയ ഒരു സ്ഥാപനത്തിലേക്ക് പുതിയൊരു പാർട്ട്ണർ സി എ അഡ്മിറ്റ് ചെയ്യണം ചേർക്കുകയാണ് അപ്പോൾ അയാൾ ക്യാപിറ്റൽ ആയിട്ട് എൺപതിനായിരം രൂപയും ആവശ്യമായ എമൗണ്ട് ഓഫ് ഗുഡ്വില്ലും കൊണ്ടുവരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വൺ ഈസ് ടു വൺ ഈസ് ടു വൺ ആണ് പുതിയ ഫേമിൻ്റെ റേഷ്യോ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒന്ന് ഈസ് ടു ഒന്ന് ഈസ് ടു ഒന്ന് അഥവാ വൺ ബൈ ത്രീ വൺ ബൈ ത്രീ വൺ ബൈ ത്രീ ഇറ്റ് ഈസ് ആൾസോ എഗ്രീഡ് ദാറ്റ് ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ബി ഇൻ പ്രൊപ്പോർഷനേറ്റ് ടു ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഒരു അഗ്രിമെൻറ്റ് കൂടിയുണ്ട് പുതിയ ഫേമിൽ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത് അവരവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോക്ക് ആനുപാതികമായിരിക്കണം ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ എസ് ക്യാപിറ്റൽ റുപ്പീസ് സെവൻറ്റി തൗസൻഡ് ബിസ് ക്യാപിറ്റൽ റുപ്പീസ് നയൻറ്റി തൗസൻഡ് ഇവിടുത്തെ പഴയ ആയിട്ടുള്ള എയുടെയും ബിയുടെയും ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനും ശേഷം ക്യാപിറ്റൽ ബാലൻസ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പല അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നു അതിൽ കുറേ എമൗണ്ടുകൾ എവിടേക്കാണ് പോകുന്നത് പഴയ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് ഏതൊക്കെയാണ് റീവാലുവേഷൻ പ്രോഫിറ്റ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഷെയർ ഓഫ് റിസർവ്സ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് തുടങ്ങിയവ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു ചില ഐറ്റംസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിലവിൽ ഗുഡ്വിൽ കാണുന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും കഴിഞ്ഞിട്ടുള്ള പഴയ പാർട്ണേഴ്സ് ആയിട്ടുള്ള എയുടെയും ബിയുടെയും ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത് എഴുപതിനായിരം രൂപയും തൊണ്ണൂറായിരം രൂപയുമാണ് ഇനി നിങ്ങൾ സിയുടെ ക്യാപിറ്റൽ എത്രയും നോക്കുക പുതിയ പാർട്ട്ണറായിട്ടുള്ള സി കൊണ്ടുവരുന്നത് എൺപതിനായിരം രൂപയാണ് എത്ര ഷെയർ ഓഫ് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് വൺ ബൈ തേർഡ് ഷെയർ ഓഫ് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് എയുടെയും യുടെയും പ്രോഫിറ്റ് ഷെയർ എത്രയാണ് പുതിയ സ്ഥാപനത്തിൽ വൺ ബൈ ആണ് രണ്ട് പേർക്കും വൺ ബൈ ത്രീ വൺ ബൈ ത്രീ വീതമാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടുന്നത് അപ്പോൾ ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടും എത്രയായിരിക്കണം എൺപതിനായിരം രൂപയായിരിക്കണം ബാലൻസ് കാണിക്കേണ്ടത് കാരണം ഇവർ എഗ്രി ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ക്യാപിറ്റൽ ബാലൻസ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റൈറ്റിന് ആനുപാതികമായിരിക്കണം പക്ഷേ ഇവിടെ എയുടെ ക്യാപിറ്റൽ ബാലൻസ് എഴുപതിനായിരം രൂപയാണ് അഥവാ എൺപതിനായിരം രൂപയ്ക്ക് പതിനായിരം രൂപ കുറവാണ് ഡെഫിഷ്യൻസിയാണ് ഈ പ്രോഫിറ്റ് ഷെയറിംഗ് റൈറ്റിന് ആനുപാതികമായ ക്യാപിറ്റൽ ബാലൻസ് ആവണമെങ്കിൽ എ എന്ത് ചെയ്യണം അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരണം ഒന്നുകിൽ അല്ലെങ്കിൽ അയാളുടെ ഈ സ്ഥാപനത്തിലെ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൽ നിന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യണം അതുപോലെ ബിയുടെ കേസ് നോക്കുക ബിയുടെ ക്യാപിറ്റൽ ബാലൻസ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് തൊണ്ണൂറായിരം രൂപയാണ് യഥാർത്ഥത്തിൽ എത്രയാണ് അയാൾക്ക് ക്യാപിറ്റൽ വേണ്ടത് ആസ് പെർ അവർ എഗ്രിമെൻറ്റ് എൺപതിനായിരം രൂപയാണ് വൺ ബൈ ത്രീക്ക് വേണ്ടത് എൺപതിനായിരം രൂപയാണ് അപ്പോൾ അയാൾക്ക് തൊണ്ണൂറായിരം രൂപയുണ്ട് അഥവാ എക്സസ് ക്യാപിറ്റൽ ഉണ്ട് അപ്പോൾ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യാം അയാൾക്ക് പതിനായിരം രൂപ വിഡ്രോ ചെയ്യാം അതുമല്ലെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് പതിനായിരം രൂപ അയാളുടെ കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പം എക്ക് ഒന്നുകിൽ പതിനായിരം രൂപ കൊണ്ടുവരണം അല്ലെങ്കിൽ അയാളുടെ കറൻറ്റ് അക്കൗണ്ടിൽ നിന്ന് പതിനായിരം രൂപ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ബിയുടെ കേസിൽ ഒന്നുകിൽ പതിനായിരം രൂപ അയാൾ വിഡ്രോ ചെയ്യാം അല്ലെങ്കിൽ പതിനായിരം രൂപ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് അയാൾ കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അപ്പം അതിൻ്റെ രണ്ട് രീതിയാണ് പറഞ്ഞത് ഒന്ന് ഡെഫിഷ്യൻസി ഉള്ള പാർട്ണർ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അയാൾ പുതുതായി അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരണം അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ഡെപ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കുറവുള്ള പാർട്ട്ണറുടെ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക അഥവാ കറണ്ട് അക്കൗണ്ടിൽ നിന്ന് അത്രയും എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ദെൻ ഇനി എക്സസ് ഉള്ളൊരു പാർട്ണർ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ബി എക്സസ് ആണല്ലോ ആ കേസിൽ അയാൾക്ക് വിഡ്രോ ചെയ്യാം ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് അക്കൗണ്ട് അതല്ലെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് പതിനായിരം രൂപ അയാളുടെ കറണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ദൈവം നമുക്ക് ഇത് ഇലിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് കൂടുതൽ മനസ്സിലാക്കാം ഓക്കെ എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് ടു ഈസ് ടു വൺ സി അഡ്മിറ്റഡ് ഇൻ ടു ദ ഫേം ഫോർ വൺ ബൈ ഫോർത്ത് ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് സി ബ്രിങ്സ് ഇൻ റുപ്പീസ് ട്വന്റി തൗസൻഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഹിസ് ക്യാപിറ്റൽ എയും ബിയും പാർട്ട്നേഴ്സ് ആയ സ്ഥാപനത്തിൽ സി എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്തു എയുടെയും യുടെയും പഴയ റേഷ്യോ എന്ന് പറയുന്നത് ടു ഇസ് ടു വൺ ആണ് സിക്ക് കൊടുക്കാമെന്നതിൻ്റെ ഏറ്റ റേഷ്യോ വൺ ബൈ ഫോറാണ് സി കൊണ്ടുവന്ന ക്യാപിറ്റൽ ഇരുപതിനായിരം രൂപയാണ് ദ ക്യാപിറ്റൽസ് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് എ ആൻഡ് ബി ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു ഗുഡ് വിൽ റീവാലുവേഷൻ ഓഫ് ഹസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് അറ്റ്സെട്രാ ആർ റുപ്പീസ് ഫോർട്ടി ഫൈവ് തൗസൻഡ് ആൻഡ് റുപ്പീസ് ഫിഫ്റ്റീൻ തൗസൻഡ് എ യുടെയും ബിയുടെയും ക്യാപിറ്റൽ ആ സ്ഥാപനത്തിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും ശേഷമുള്ളത് നാൽപ്പത്തയ്യായിരം രൂപയും പതിനയ്യായിരം രൂപയുമാണ് ഇറ്റ് ഈസ് അഗ്രീഡ് ദാറ്റ് ദ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇവർ ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അഗ്രിമെൻറ്റിൽ എന്തുണ്ട് എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റൈ ആനുപാതികമായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഡിറ്റർമിൻ ദ ന്യൂ ക്യാപിറ്റൽസ് ഓഫ് എ ആൻഡ് ബി ആൻഡ് റെക്കോർഡ് നെസസറി ജേർണൽ എൻട്രീസ് അസ്യൂമിംഗ് ദാറ്റ് ദ പാർട്ട്നേഴ്സ് ഹൂസ് ക്യാപിറ്റൽ ഫോൾസ് ഷോർട്ട് ബ്രിങ്സ് ഇൻ ദ എമൗണ്ട് ഓഫ് ഡെഫിഷ്യൻസി ആൻഡ് ദ പാർട്ട്ണർ ഹൂ ഹാസ് ആൻ എക്സസ് വിഡ്രോ ദ എക്സസ് എമൗണ്ട് നമ്മളോട് പറഞ്ഞുള്ളത് എയുടെയും ബിയുടെയും ന്യൂ ക്യാപിറ്റൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻ പ്രപ്പോർഷൻ ടു ദയർ പ്രോഫിറ്റ് ഷെയറിംഗ് റൈറ്റ് എന്നിട്ട് എന്ത് ചെയ്യണം ഏതെങ്കിലും പാർട്ണർക്ക് എമൗണ്ട് കുറവാണെങ്കിൽ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം ഏതെങ്കിലും പാർട്ട്ണർക്ക് എക്സസ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അയാൾക്ക് വിഡ്രോ ചെയ്യാം അതുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് പാസ് ചെയ്യാനാണ് പറഞ്ഞുള്ളത് ഓക്കെ അപ്പോൾ നമ്മളിതിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് അതിന് വേണ്ടി നമ്മുടെ ഓൾഡ് റേഷ്യോ അതുപോലെ പുതിയ പാർട്്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഓൾഡ് റേഷ്യോ എത്രയാണ് ടു ഈസ് ടു വൺ പുതിയ പാർട്ണറുടെ ഷെയർ എന്ന് പറയുന്നത് വൺ ബൈ ഫോർ ആണ് അപ്പോൾ റിമൈനിങ് ഷെയർ എത്രയാണ് വൺ ബൈ ഫോർ കഴിച്ച് ബാക്കിയുള്ളത് വൺ മൈനസ് വൺ ബൈ ഫോർ ഈക്വൽ ടു ത്രീ ബൈ ഫോർ ടോട്ടൽ പ്രോഫിറ്റ് വൺ ആണെന്ന് അസ്യം ചെയ്യുക അതിൽ നിന്ന് ഒന്നേ ബൈ നാല് പോയാൽ പിന്നെ ബാക്കിയുള്ളത് മൂന്നേ ബൈ നാലാണ് അങ്ങനെയാണെങ്കിൽ എയുടെ ന്യൂ ഷെയർ എത്രയായിരിക്കും ന്യൂ ഷെയർ ഓഫ് എ ഈക്വൽ ടു ത്രീ ബൈ ഫോർ ഇൻറ്റു ടു ബൈ ത്രീ എങ്ങനെ ത്രീ ബൈ ഫോർ അഥവാ പുതിയ പാർട്ട്ണർ സിക്ക് കൊടുത്ത വൺ ബൈ ഫോറിന് ശേഷം ബാലൻസ് ഉള്ളതാണ് ത്രീ ബൈ ഫോർ ആ ത്രീ ബൈ ഫോറിൻ്റെ ടു ബൈ ത്രീ ആണ് അയാളുടെ ന്യൂ ഷെയർ ഇവിടുന്ന് ടു ബൈ ത്രീ ടു ബൈ ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ പഴയ പ്രോഫിറ്റ് ഷെയറിംഗ് റൈറ്റ് ആണ് ടു ഇസ് ടു വൺ ആണല്ലോ അപ്പോൾ ടു ബൈ ത്രീ ഈക്വൽ ടു സിക്സ് ബൈ ട്വൽവാണ് ഇദ്ദേഹത്തിൻ്റെ എയുടെ ന്യൂ ഷെയർ ദൻ ന്യൂ ഷെയർ ഓഫ് ബി എത്രയാണ് ബാലൻസുള്ള ത്രീ ബൈ ഫോറിൻ്റെ വൺ ബൈ ത്രീ അത് ബിക്ക് കിട്ടും അപ്പോൾ എത്ര ഉണ്ടാവും ത്രീ ബൈ ട്വൽവ് ആണ് ദെൻ ഇപ്പം നമ്മൾ പഴയ രണ്ട് പാർട്നേഴ്സിൻ്റെയും ന്യൂ ഷെയർ കിട്ടി ഇനി സി എന്ന് പറയുന്ന പുതിയ പാർട്ണറുടെ ഷെയർ എത്രയാണ് വൺ ബൈ ഫോർ ആണ് വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഈ പന്ത്രണ്ടിലേക്ക് മാറ്റണം എന്നാലേ നമുക്കിത് റേഷ്യ ആയി നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിനെ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ പന്ത്രണ്ട് കിട്ടി അതേ മൂന്ന് കൊണ്ട് ഈ ഒന്നിനെയും ഗുണിച്ചു അപ്പോൾ നമുക്കിവിടെ മൂന്ന് കിട്ടി അപ്പോൾ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ സിക്സ് ഈസ് ടു ത്രീ ഈസ് ടു ത്രീയാണ് ഓക്കെ ന്യൂ റേഷ്യോ സിക്സ് ഈസ് ടു ത്രീ ഈസ് ടു ത്രീ അഥവാ ടു ഈസ് ടു വൺ ഈസ് ടു വൺ അതിനൊന്ന് നമ്മൾ ഷോർട്ട് ചെയ്തു ഒന്ന് ചെറുതാക്കി അപ്പോൾ ടു ഈസ് ടു വൺ ഈസ് ടു വണ്ണാണ് ഇതിനടുത്തതായി നമ്മൾ ഈ സ്ഥാപനത്തിലെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ എത്രയായിരിക്കണം എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം വേണ്ടി നോക്കുക സിയുടെ ക്യാപിറ്റൽ എത്രയാണ് വൺ ബൈ ഫോർത്ത് പ്രോഫിറ്റിന് വേണ്ടി ഇയാൾ കൊണ്ടുവന്നത് ഇരുപതിനായിരം രൂപയാണ് സി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണറ് നാലിൽ ഒരു ഭാഗം പ്രോഫിറ്റിന് വേണ്ടി ഇരുപതിനായിരം രൂപ കൊണ്ടുവന്നു അതിൻ്റെ ബേസിൽ നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എത്രയായിരിക്കും അഥവാ നാലിൽ നാല് ഭാഗവും കിട്ടാൻ വേണ്ടി ഇയാൾ കൊണ്ടുവരേണ്ട ക്യാപിറ്റൽ എന്ന് പറയുന്നത് എൺപതിനായിരം രൂപയാണ് അഥവാ ഇരുപതിനായിരം ഇൻറ്റു നാല് ബൈ ഒന്ന് ഈക്വൽ ടു എൺപതിനായിരം ദെൻ അപ്പോൾ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് അഥവാ ഈ സ്ഥാപനത്തിൽ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവരവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റൈറ്റിന് ആനുപാതികമായിരിക്കണം അങ്ങനെയാണെങ്കിൽ യേസ് ക്യാപിറ്റൽ ഇൻ ദ ന്യൂ ഫേം ഈക്വൽ ടു എൺപതിനായിരം ഇൻറ്റു ടു ബൈ ഫോർ ടു ബൈ ഫോർ എവിടെ നിന്ന് വന്നു ന്യൂ റേഷ്യോ ടു ഈസ് ടു വൺ ഈസ് ടു വൺ ആണ് അപ്പം ന്യൂ റേഷ്യോക്ക് ആനുപാതികമായിട്ടായിരിക്കണം ഇവരുടെ ക്യാപിറ്റൽ ബാലൻസ് അപ്പോൾ എൺപതിനായിരം ഇൻറ്റു ടു ബൈ ഫോർ ഈക്വൽ ടു നാൽപ്പതിനായിരം ദെൻ ബീസ് ക്യാപിറ്റൽ ഇൻ ദ ന്യൂ ഫേം ഈക്വൽ ടു എൺപതിനായിരം ഇൻറ്റു വൺ ബൈ ഫോർ അഥവാ ടു ഈസ് ടു വൺ ഈസ് ടു വൺ വൺ ബൈ ഫോർ ഈക്വൽ ടു ട്വൻറ്റി തൗസൻഡ് ദെൻ ക്യാപിറ്റൽ ഓഫ് എ ആൻഡ് ബി ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എസ് ക്യാപിറ്റൽ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് എത്രയാണ് നാല്പത്തയ്യായിരം രൂപ എവിടുന്നാണ് കിട്ടിയത് ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഭാഗത്തിൽ പറയുന്നുണ്ട് ദ ക്യാപിറ്റൽസ് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് എ ആൻഡ് ബി ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെന്റ് റിലേറ്റിംഗ് ടു ഗുഡ് വിൽ റീവാലുവേഷൻ ഓഫ് അസെറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് അറ്റ്സെട്രാ ആർ ഫോർട്ടി ഫൈവ് തൗസൻഡ് ആൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് അപ്പോൾ ഏടെ ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ ഇവിടെ നോക്കുക എസ് ക്യാപിറ്റൽ ഇൻ ദ ന്യൂ ഫേം എത്രയായിരിക്കണം ആയിരിക്കണം ആയിരിക്കണം യഥാർത്ഥത്തിൽ ഇപ്പോൾ എത്രയുണ്ട് എല്ലാ അഡ്ജസ്റ്റ്മെന്റിനു ശേഷം നാൽപ്പത്തയ്യായിരം രൂപയുണ്ട് അഥവാ അയ്യായിരം രൂപ കൂടുതലുണ്ട് ഇയാൾക്ക് എന്ത് ചെയ്യാം എക്സസ് ആണ് സ്ഥാപനത്തിൽ ക്യാപിറ്റൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എക്സസ് വരുന്നു അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യാം വിഡ്രോ ചെയ്യാം എ വിൽ വിഡ്രോ റുപ്പീസ് ഫൈവ് തൗസൻഡ് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് നാൽപ്പത്തയ്യായിരം മൈനസ് നാൽപ്പതിനായിരം ഓക്കെ ദനിനി ബിയുടെ കേസ് നോക്കുക ബിസ് ക്യാപിറ്റൽ ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എത്രയുണ്ട് പതിനയ്യായിരം രൂപയുണ്ട് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനും ശേഷം റീവാലുവേഷൻ പ്രോഫിറ്റും ഗുഡ്വില്ലും ഒക്കെ ക്രെഡിറ്റ് ചെയ്തതിന് ശേഷം എത്രയുണ്ട് പതിനയ്യായിരം രൂപയുണ്ട് ബിക്ക് എത്രയാണ് പുതിയ ഫേമിൽ വേണ്ടത് എൺപതിനായിരം രൂപ ഒന്നേ ബൈ നാലാണ് ഇയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഒന്നേ ബൈ നാലാണ് ഇരുപതിനായിരം രൂപയാണ് സ്ഥാപനത്തിൽ വേണ്ടത് പക്ഷേ ഇയാൾക്ക് എത്രയേ ഉള്ളൂ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനും ശേഷം പതിനയ്യായിരം രൂപയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം അയാൾ അയ്യായിരം രൂപ കൂടി കൊണ്ടുവരണം എ വിൽ ബ്രിങ് റുപ്പീസ് ഫൈവ് തൗസൻഡ് എങ്ങനെയാണ് ഇരുപതിനായിരം ഇയാൾക്ക് വേണ്ടത് ഇരുപതിനായിരം ആണ് യഥാർത്ഥത്തിലുള്ളത് പതിനയ്യായിരം ആണ് അപ്പോൾ അയ്യായിരം രൂപ ഡെഫിഷ്യൻസി ആണ് അത് അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്ന് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു രണ്ടാമതായിട്ട് സ്ഥാപനത്തിൽ ഓരോ പാർട്ട്ണർക്കും ഉണ്ടായിരിക്കേണ്ട ക്യാപിറ്റൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു ഓരോരുത്തരുടെയും കുറവാണോ അതോ കൂടുതലാണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ എക്ക് എക്സസ് ആണ് ക്യാപിറ്റലെന്നും ബിക്ക് ഡെഫിഷ്യൻസിയാണ് ആണ് ക്യാപിറ്റലെന്നും കണ്ടുപിടിച്ചു അതുകൊണ്ട് എ അയ്യായിരം രൂപ വിഡ്രോ ചെയ്യുന്നു ബി അയ്യായിരം രൂപ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു അപ്പം നമുക്കിതിൻ്റെ ജേണൽ എൻട്രിയാണ് അടുത്തതായി എഴുതേണ്ടത് നമുക്ക് ഇവിടെ വേണ്ട ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എയുടെ ക്യാപിറ്റൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനു ശേഷം നാൽപ്പത്തയ്യായിരം രൂപയുണ്ട് അതുകൊണ്ട് അയാൾക്ക് അയ്യായിരം രൂപ വിഡ്രോ ചെയ്യാം ബിയുടെ ക്യാപിറ്റൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനു ശേഷം പതിനയ്യായിരം രൂപയാണ് പക്ഷേ അത് അയ്യായിരം രൂപ ഷോർട്ടാണ് അതുകൊണ്ട് അയ്യായിരം രൂപയാൾ സ്ഥാപനത്തിലേക്ക് പുതുതായി കൊണ്ടുവരണം അപ്പോൾ ആദ്യത്തെ ജേർണൽ എൻട്രി എ ക്യാപിറ്റൽ വിഡ്രോ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് എസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു കാഷ് അക്കൗണ്ട് ഫൈവ് തൗസൻഡ് ഓക്കെ ദൻ ഇതിൻ്റെ നരേഷൻ എക്സസ് ക്യാപിറ്റൽ വിഡ്രോൺ ബൈ എ ദെൻ ബിയുടെ കേസിൽ വരുമ്പോൾ ബി അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരണം അതിൻ്റെ ജേനൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് റുപ്പീസ് ഫൈവ് തൗസൻഡ് എന്താണ് റേഷൻ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ബി ദൻ നമുക്ക് മറ്റൊരു ഇലിസ്ട്രേഷനും കൂടി നോക്കേണ്ടതുണ്ട് എ ബി ആൻഡ് സി ആർ പാർട്നേഴ്സിൻ്റെ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് ത്രീ ഈസ്റ്റ് ടു ടു ഈസ് ട് വൺ ഡി ഈസ് അഡ്മിറ്റഡ് ഇൻ ടു ദ ഫേം ഫോർ വൺ ബൈ ഫോർത്ത് ഷെയറിംഗ് പ്രോഫിറ്റ്സ് വിച്ച് ഹി ഗെറ്റ്സ് ആസ് വൺ ബൈ എയ്റ്റ് ഫ്രം എ ആൻഡ് വൺ ബൈ എയ്റ്റ് ഫ്രം ബി മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ട് സ്ഥാപനത്തിൽ എ ബിയും സിയും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ത്രീ ഇസ് ടു 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 വൺ ആണ് പുതിയൊരു പാർട്ണർ അഡ്മിറ്റ് ചെയ്യുകയാണ് നാലാമത്തെ ഒരു ആയിട്ട് ഡി അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് വൺ ബൈ ഫോർ ആയിരിക്കും ഈ ഫേമിൽ അത് അയാൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത് വൺ ബൈ എയ്റ്റ് ഫ്രം എ ആൻഡ് വൺ ബൈ എയ്റ്റ് ഫ്രം ബി ഈ വൺ ബൈ ഫോർ ഡി എന്ന് പറയുന്ന പുതിയ പാർട്ണർക്ക് കിട്ടുന്നത് രണ്ട് പാർട്ട്നേഴ്സിൻ്റെ ഷെയറിൽ നിന്നാണ് അതാരൊക്കെയാണ് എയും ബിയും ആണ് അപ്പോൾ സിക്ക് ഇവിടെ സാക്രിഫൈസ് ഒന്നും വരുന്നില്ല എന്നർത്ഥം ഓക്കെ the total capital of the firm is agreed upon rupees വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ഈ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ ഈ അഡ്മിഷൻ ഡിയുടെ അഡ്മിഷൻ നടന്നതിന് ശേഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട് ഇവർ അഗ്രി ചെയ്തിട്ടുണ്ട് ഡി ഈസ് ടു ബ്രിങ് ഇൻ ക്യാഷ് ഈക്വലൻ ടു വൺ ബൈ ഫോർത്ത് ഓഫ് ദിസ് എമൗണ്ട് ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെ വൺ ബൈ ഫോർ ആര് കൊണ്ടുവരണം ഡി എന്ന് പറയുന്ന പുതിയ പാർട്ണർ കൊണ്ടുവരണം ദ ക്യാപിറ്റൽസ് ഓഫ് അതർ പാർട്ട്നേഴ്സ് ആർ ആൾസോ ടു ബി അഡ്ജസ്റ്റേഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ റെസ്പെക്റ്റീവ് ഷെയറിങ് പ്രോഫിറ്റ്സ് അപ്പോൾ പഴയ പാർട്നേഴ്സായിട്ടുള്ള എയുടെയും ബിയുടെയും സിയുടെയും ക്യാപിറ്റൽ അക്കൗണ്ട് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോക്ക് ആനുപാതികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നും എഗ്രി ചെയ്തിട്ടുണ്ട് ദ ക്യാപിറ്റൽസ് ഓഫ് എ ബി ആൻഡ് സി ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റുപ്പീസ് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് തേർട്ടി ഫൈവ് തൗസൻഡ് ആൻഡ് റുപ്പീസ് തേർട്ടി തൗസൻഡ് റെസ്പെക്റ്റീവ്ലി പഴയ പാർട്നേഴ്സ് ആയിട്ടുള്ള എ യുടെയും ബിയുടെയും സിയുടെയും ക്യാപിറ്റൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും ശേഷം നാൽപ്പതിനായിരം മുപ്പത്തയ്യായിരം മുപ്പതിനായിരം രൂപ എന്ന രീതിയിലാണെന്ന് ഈ ക്വസ്റ്റ്യിൽ നമുക്ക് കാണാം കാൽക്കുലേറ്റ് ന്യൂ ക്യാപിറ്റൽസ് ഓഫ് എ ബി ആൻഡ് സി ആൻഡ് റെക്കോർഡ് ദ നെസസറി ജേണൽ എൻട്രീസ് നമ്മളോട് പറഞ്ഞുള്ളത് പഴയ പാർട്ട്നേഴ്സിൻ്റെ പുതിയ ഫേമിലെ ക്യാപിറ്റൽസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സാധാരണ പോലെ കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അതിനുവേണ്ടി നമ്മളെ ക്വസ്റ്റ്യൻ പാർട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പഴയ റേഷ്യോ ത്രീ ഈസ് ടു 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 ഈസ് ടു വൺ പുതിയ പാർട്ട്ണറായിട്ടുള്ള ഡിക്ക് കിട്ടുന്നത് വൺ ബൈ ഫോർത്ത് ഷെയർ ആണ് ഈ വൺ ബൈ ഫോർത്ത് ഷെയർ എങ്ങനെ കിട്ടുന്നു വൺ ബൈ എയ്റ്റ് ഫ്രം എ ആൻഡ് വൺ ബൈ എയ്റ്റ് ഫ്രം ബി വൺ ബൈ ഫോർ ഡിക്ക് കിട്ടുന്നത് എ യിൽ നിന്ന് വൺ ബൈ എയ്റ്റും ബിയിൽ നിന്ന് വൺ ബൈ എയ്റ്റും ആണ് അപ്പോൾ രണ്ട് പാർട്ട്നേഴ്സിനെയാണ് ഇയാളുടെ വരവ് അഫക്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പം എയുടെ ന്യൂ ഷെയർ എങ്ങനെ കാണാം ഓൾഡ് റേഷ്യോ ത്രീ ഈസ് ടു ടു ഈസ് ടു വൺ ആണ് അപ്പോൾ അയാളുടെ എയുടെ ഷെയർ ആയിട്ടുള്ള ത്രീ ബൈ സിക്സിൽ നിന്ന് എക്ക് നഷ്ടമാവുന്ന വൺ ബൈ എയ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് നയൻ ബൈ ട്വൻറ്റി ഫോർ കിട്ടാം എങ്ങനെ നയൻ ബൈ ട്വൻ്റി ഫോർ കിട്ടുന്നത് ഇവിടെ എൽ സി എം ഇരുപത്തിനാലാണ് ഈ സിക്സ് ഇരുപത്തിനാല് നാല് തവണയുണ്ട് അപ്പോൾ ആ നാല് കൊണ്ട് ഈ മൂന്നിനെ മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടെ എഴുതുക അതിന് സിമ്പിൾ കൊടുക്കുക ദെൻ എട്ട് ഇരുപത്തിനാലിൽ മൂന്ന് തവണയുണ്ട് ആ മൂന്ന് കൊണ്ട് ഒന്നിനെ മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ മൂന്ന് കിട്ടും ഈക്വൽ ടു ഒമ്പത് ബൈ ഇരുപത്തിനാല് പന്ത്രണ്ട് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ ഒമ്പതാണല്ലോ ഓക്കെ അപ്പോൾ ന്യൂ ഷെയർ ഓഫ് എ ഈക്വൽ ടു ഒമ്പത് ബൈ ഇരുപത്തിനാല് ദെൻ ന്യൂ ഷെയർ ഓഫ് ബി ഈക്വൽ ടു അയാളുടെ ഓൾഡ് ഷെയർ ആയിട്ടുള്ള രണ്ടേ ബൈ ആറിൽ നിന്ന് അയാൾക്ക് നഷ്ടമാകുന്ന ഒന്ന് ബൈ എട്ട് മൈനസ് സിയാണ് ഈക്വൽ ടു ഫൈവ് ബൈ ട്വൻറ്റി ഫോറാണ് ദെൻ ന്യൂ ഷെയർ ഓഫ് സി ഈക്വൽ ടു വൺ ബൈ സിക്സ് പുതിയ പാർട്ണർ വരുന്നതുമായി ബന്ധപ്പെട്ട് സിക്ക് യാതൊരു തരത്തിലുള്ള കുറവും ഉണ്ടായിട്ടില്ല കാരണം ഡി എന്ന് പറയുന്ന പുതിയ പാർട്ണറുടെ മുഴുവൻ ഷെയറും പോകുന്നത് എയുടെയും ബിയുടെയും ഷെയറിൽ നിന്നാണ് അതുകൊണ്ട് സിയുടെ ഷെയർ ആയിട്ടുള്ള വൺ ബൈ സിക്സ് അവിടെ നിലനിൽക്കുന്നു ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഈ ട്വൻ്റി ഫോർ ഡിനോമിനേറ്ററിലേക്ക് തന്നെ അത് മാറ്റുകയാണ് ഈക്വൽ ടു ഫോർ ബൈ ട്വൻറ്റി ഫോർ ദെൻ ഷെയർ ഓഫ് ഡി ഈക്വൽ ടു വൺ ബൈ ഫോർ ഡി എന്ന് പറയുന്ന പുതിയ പാർട്ണറുടെ ഷെയർ വൺ ബൈ ഫോർ ആണ് ഇറ്റ് ഈസ് ഈക്വൽ ടു സിക്സ് ബൈ ട്വൻറ്റി ഫോർ അപ്പോൾ നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയല്ലോ നാല് പാർട്ട്നേഴ്സും ഉൾപ്പെട്ട ന്യൂ റേഷ്യോ ഒമ്പത് ബൈ ഇരുപത്തിനാല് ഈസ് ടു അഞ്ച് ബൈ ഇരുപത്തിനാല് ഈസ് ടു നാല് ബൈ ഇരുപത്തിനാല് ഈസ് ടു ആറ് ബൈ ഇരുപത്തിനാല് അഥവാ ഒമ്പത് ഇസ് ടു അഞ്ച് ഈസ് ടു നാല് ഈസ് ടു ആറ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നയൻ ഈസ് ടു ഫൈവ് ഈസ് ടു ഫോർ ഈസ് ടു സിക്സ് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് ഈ സ്ഥാപനത്തിലെ പാർട്ടണേഴ്സിൻ്റെ ക്യാപിറ്റൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം ദ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം ഈസ് അഗ്രീഡ് അപ്പൗണ്ട് റുപ്പീസ് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ഇവിടെ ഡി കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എത്രയാണെന്ന് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല നമ്മളോട് സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡി ഈസ് ടു ബ്രിങ് ഇൻ ക്യാഷ് ഈക്വലൻ ടു വൺ ബൈ ഫോർത്ത് ഓഫ് ദിസ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഡി എന്ത് ചെയ്താൽ മതി ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെ ഒന്ന് ബൈ നാല് കൊണ്ടുവന്നാൽ മതി അപ്പോൾ മറ്റു പാർട്നേഴ്സിൻ്റെ ക്യാപിറ്റലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഇവിടെ ന്യൂ റേഷ്യോ ഉണ്ട് ഈ റേഷ്യോക്ക് ആനുപാതികമായിട്ടായിരിക്കണം ഓരോ പാർട്ട്ണറുടെയും ക്യാപിറ്റൽ ഉണ്ടാവേണ്ടത് ഓക്കെ അപ്പോൾ എസ് ക്യാപിറ്റൽ വിൽ ബി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇൻറ്റു ഒമ്പതേ ബൈ ഇരുപത്തിനാല് ഏയുടെ ക്യാപിറ്റൽ എത്രയായിരിക്കണം ഏയുടെ പ്രോഫിറ്റ് ഷെയറിങ് റൈറ്റ് ആയിട്ടുള്ള ഒമ്പതേ ബൈ ഇരുപത്തിനാലിന് തുല്യമായിരിക്കണം ടോട്ടൽ ക്യാപിറ്റൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇൻറ്റു ഒമ്പത് ബൈ ഇരുപത്തിനാല് ഈക്വൽ ടു നാൽപ്പത്തയ്യായിരം അപ്പോൾ ഒരു കാര്യം നോക്കുക എയുടെയും ബിയുടെയും സിയുടെയും എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനും ശേഷമുള്ള ക്യാപിറ്റൽ ബാലൻസ് ആണ് നാൽപ്പതിനായിരം മുപ്പത്തയ്യായിരം അതുപോലെ സിയുടെ മുപ്പതിനായിരം അപ്പോൾ എയുടെ ക്യാപിറ്റൽ വേണ്ടത് നാൽപ്പത്തയ്യായിരം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനു ശേഷം അയാളുടെ ക്യാപിറ്റൽ ബാലൻസ് എത്രയാണുള്ളത് നാൽപ്പതിനായിരം രൂപ അഥവാ ഫൈവ് തൗസൻഡ് എന്താണ് കുറവാണ് അതുകൊണ്ട് എ വിൽ ബ്രിങ് റുപ്പീസ് ഫൈവ് തൗസൻഡ് ഓക്കെ ദെൻ ബിയുടെ ക്യാപിറ്റൽ എത്ര ഉണ്ടായിരിക്കണം സ്ഥാപനത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ ആയിരിക്കേണ്ട ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെ അഞ്ച് ബൈ ഇരുപത്തിനാല് ഭാഗം അഞ്ച് ബൈ ഇരുപത്തിനാല് എവിടുന്ന അയാളുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ ദൻ അപ്പം എത്രയുണ്ടാവും ഇരുപത്തയ്യായിരം ഉണ്ടാവും അതുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം പതിനായിരം രൂപ വിഡ്രോ ചെയ്യാം എന്തുകൊണ്ട് വിഡ്രോ ചെയ്യാം അയാളുടെ ക്യാപിറ്റൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിനു ശേഷം എത്രയുണ്ട് സ്ഥാപനത്തിൽ മുപ്പത്തയ്യായിരം രൂപയുണ്ട് പുതിയ സ്ഥാപനത്തിൽ അയാൾക്ക് എത്രമാത്രം മതിയാവും ഇരുപത്തയ്യായിരം രൂപ മതിയാവും അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം അധികമുള്ള പതിനായിരം രൂപ വിഡ്രോ ചെയ്യാം ബി വിൽ വിഡ്രോ റുപ്പീസ് ടെൻ തൗസൻഡ് ദെൻ സീസ് ക്യാപിറ്റൽ വിൽ ബി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇൻറ്റു നാല് ബൈ ഇരുപത്തിനാല് അപ്പം എത്രയാണ് ഇരുപതിനായിരം രൂപ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെ നാല് ബൈ ഇരുപത്തിനാല് ഇരുപതിനായിരം രൂപയാണ് അയാളുടെ ക്യാപിറ്റൽ ബാലൻസ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എത്രയുണ്ട് മുപ്പതിനായിരം രൂപയുണ്ട് അഥവാ പതിനായിരം രൂപ കൂടുതലുണ്ട് അപ്പം അതുകൊണ്ട് സി വിൽ വിഡ്രോ റുപ്പീസ് ടെൻ തൗസൻഡ് ദെൻ ഡിയുടെ ക്യാപിറ്റൽ സ്ഥാപനത്തിൽ എത്രയാണ് വേണ്ടത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇൻറ്റു ആറ് ബൈ ഇരുപത്തിനാല് അഥവാ മുപ്പതിനായിരം രൂപയാണ് സി വിൽ ബ്രിങ് റുപ്പീസ് മുപ്പതിനായിരം ആസിസ് ക്യാപിറ്റൽ അപ്പോൾ നമ്മളിവിടെ വിഡ്രോ ചെയ്യുന്ന പാർട്ട്നേഴ്സിൻ്റെയും അതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന പാർട്ട്ണറുടെയും ജേണൽ എൻട്രി പാസ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ജേണൽ എൻട്രി എഴുതാം ഇവിടെ നമുക്ക് ആ ക്യാപിറ്റൽ ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ജേണൽ എൻട്രി എ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടു വരികയാണ് അയ്യായിരം രൂപ അപ്പോൾ എന്താണ് ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ഫൈവ് തൗസൻഡ് ടു എസ് ക്യാപിറ്റൽ ഫൈവ് തൗസൻഡ് എന്താണ് അറേഷൻ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ എ ദെൻ അടുത്തെന്താ ബിയും സിയും വിഡ്രോ ചെയ്യുന്നു നമുക്കൊരു കോമ്പൗണ്ട് ജേർണൽ എൻട്രി ആക്കി ഇതിനെ പ്രസൻറ്റ് ചെയ്യാം ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡപ്റ്റർ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് രണ്ടുപേരും പതിനായിരം രൂപയാണ് വിഡ്രോ ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ജേണൽ എൻട്രി ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് രണ്ടുപേരും പതിനായിരം രൂപ വീതം സ്ഥാപനത്തിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു ഇനി ഡി ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട് ഡിയുടെ ക്യാപിറ്റൽ എൻടർ ചെയ്യാം ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ഡീസ് ക്യാപിറ്റൽ മുപ്പതിനായിരം രൂപ അയാൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ദെൻ ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തത് എക്സസ് ക്യാപിറ്റൽ ആണെങ്കിൽ പാർട്നേഴ്സിന് വിഡ്രോ ചെയ്യാം അതിൻ്റെ ജനലൻറ്ററി ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് അതല്ല കുറവാണ് പുതിയ ഫേമിൽ ക്യാപിറ്റലെങ്കിൽ അഡീഷണൽ ആയിട്ട് ആ പാർട്ട്ണർ കൊണ്ടുവരണം ഓക്കേ ഈ നമുക്ക് ഇതേ സംഭവം കറണ്ട് അക്കൗണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ചില സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ അവിടെ കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരിക്കും അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ കറണ്ട് അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് അതിൻ്റെ ജനറൽ എൻട്രീസ് കൂടി ഒന്ന് നോക്കാം ഈ ഫെക്സസ് ഓർ ഷോർട്ടേജ് ഈസ് അഡ്ജസ്റ്റഡ് ടു പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് അപ്പോൾ ആദ്യത്തെ ജനറൽ എൻട്രി എ ക്യാപിറ്റൽ അഡീഷണൽ കൊണ്ടുവരികയാണ് വേണ്ടത് അപ്പോൾ ക്യാഷ് കൊണ്ടുവരണ്ട പകരം കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക എസ് കറണ്ട് അക്കൗണ്ട് ഡെപ്റ്റ് ഫൈവ് തൗസൻഡ് ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫൈവ് തൗസൻഡ് ഡെഫിഷ്യൻസി അഡ്ജസ്റ്റഡ് ടു കറണ്ട് അക്കൗണ്ട് അഥവാ കറണ്ട് അക്കൗണ്ടിൽ നിന്നും അയ്യായിരം രൂപ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഓക്കെ പിന്നെ അടുത്ത എൻട്രി ബിയും സിയും എന്ത് ചെയ്യുന്നു വിഡ്രോ ചെയ്യാണ് വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ അവർ സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് കൊണ്ടുപോകണില്ല മറിച്ച് ഈ കേസിൽ കറണ്ട് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുക ഓക്കെ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റ് സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റ് ടു ബീസ് കറണ്ട് അക്കൗണ്ട് ടു സീസ് കറണ്ട് അക്കൗണ്ട് എമൗണ്ട് എത്രയാണ് പതിനായിരം രൂപ വീതം രണ്ടുപേരും അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഓക്കെ നരേഷൻ എക്സസ് ക്യാപിറ്റൽ അഡ്ജസ്റ്റഡ് ടു പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ദെൻ നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്തു ഒന്ന് അഡ്ജസ്റ്റ്മെൻറ് ഓഫ് ഓൾഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്നേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകമിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആദ്യത്തെ ഇലിസ്ട്രേഷൻ അതായിരുന്നു ഇൻകമ്മിങ് പാർട്ട്ണറുടെ ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിനെ അഡ്ജസ്റ്റ് ചെയ്തു ഇൻകമിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റൽ തന്നിട്ടുണ്ടായിരുന്നു ഇൻകമ്മിംഗ് പാർട്ട്ണറുടെ ക്യാപിറ്റലിനെ ബേസ് ചെയ്ത് നമ്മൾ സ്ഥാപനത്തിൻ്റെ ടോട്ടൽ ക്യാപിറ്റലിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു എന്നിട്ട് എക്സസ് ഉള്ള പാർട്ട്ണർക്ക് ലിനെ വിഡ്രോ ചെയ്യാനുള്ള അവസരം കൊടുത്തു അതുപോലെ കുറവുള്ള പാർട്ട്ണറോട് പുതിയ ക്യാപിറ്റൽ അഡീഷണൽ കൊണ്ടുവരാനും വേണ്ടി ആവശ്യപ്പെട്ടു അതിൻ്റെ ജേണൽ റൈസ് വഴി രണ്ടാമത്തെ ഇല്ലസ്ട്രേഷനിൽ നമ്മൾ ചെയ്തത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്നേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് അഗ്രീഡ് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം രണ്ടാമത്തെ ഇലസ്ട്രേഷൻ എന്താ നമ്മൾ സ്ഥാപനത്തിന്റെ ടോട്ടൽ ക്യാപിറ്റൽ ആദ്യമേ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്ത് ഓരോ പാർട്ട്ണറുടെ ക്യാപിറ്റലും എത്ര വീതം ഉണ്ടാവുമെന്ന് കാൽക്കുലേറ്റ് ചെയ്തു അതിൽ എക്സസ് ഉള്ള പാർട്ട്ണർക്ക് ക്യാഷ് വിഡ്രോ ചെയ്തു അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇനി കുറവുള്ള പാർട്ണർ ഒന്നുകിൽ ക്യാഷ് കോൺട്രിബ്യൂട്ട് ചെയ്തു അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് അഡ്ജസ്റ്റ്മെൻ്റിലൂടെ ആ ക്യാപിറ്റൽ എന്ത് ചെയ്തു പ്രോഫിറ്റ് ഷെയറിംഗ് റൈറ്റിന് ആനുപാതികമായി മാറ്റി ഓക്കെ ഇത്രയാണ് നമുക്കിന്ന് നോക്കാനുള്ളത് ഓക്കെ താങ്ക്